നമസ്കാരം, വിഘടകവിയിലേക്ക് സ്വാഗതം. കാലം വളരെ നല്ല കാലമാണ്. വൈദ്യുതിയുടെ കാര്യത്തിലാണെങ്കിലും ഇന്ധനവിലയുടെ കാര്യത്തിലാണെങ്കിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അങ്ങനെ മത്സരിച്ച് ഇരുട്ടടി തന്നുകൊണ്ട് നമ്മളെ സുഖിപ്പിക്കുകയാണ്. മറുഭാഗത്ത് ഇതിനെതിരെ പ്രതിപക്ഷത്തിന്റെ പോരാട്ടം കണ്ട് നമ്മളാകെ സുഖം കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സന്തോഷകരമായി ഈ കാലത്തിന്റെ ചില ദൃശ്യങ്ങളിലൂടെ വിഘടകവി സഞ്ചരിക്കുന്നു. ഇതിപ്പോ മലയാളികൾക്ക് ഉത്സവങ്ങളുടെ കാലമാണ്. യുവജനോത്സവം ഇതാ വരാനിരിക്കുന്നു. പക്ഷേ അതിനു മുന്നോടിയായി വിവിധ ഉത്സവങ്ങൾ മുറക്കി നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവവും അതിലെ കലാപരിപാടികളുമാണ് ആദ്യം സമരകലോത്സവം. ഈ നാട് ദിവാൻ സർ സി പി രാമസ്വാമയ്യർ ആയിരങ്ങളെ വെടിവെച്ച് ഇട്ട ആ മാന്യൻ എങ്ങനെയാണ് ചെന്നൈയിലേക്ക് ഓടിക്കടന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അതുകൊണ്ട് ഈ ജാടകളൊന്നും തന്നെ പണിയെടുക്കുന്ന തൊഴിൽ ചെയ്യുന്ന അധ്വാനശാലികളായ ഇവരക്കാരോട് വേണ്ട 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 എന്ന് ഞാൻ മുന്നറിയിപ്പ് നൽകുകയാണ്. വളരെ വ്യത്യസ്തമായ ഇനങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായിരുന്നു ഈ സമരകലോത്സവം. അതിൽ ആദ്യത്തേത് ഈ കളിയാണ്, മാർഗം കളി, അല്ലെങ്കിൽ മാർഗം മുടക്കി കളി എന്ന് പറയും. ജോലിക്ക് വരുന്നവന്റെ മാർഗം എങ്ങനെ മുടക്കാം എന്ന വിവിധ പരീക്ഷണങ്ങളാണ് ഈ കളിയിൽ നടക്കുന്നത്. കാണാം ആദ്യത്തെ മാർഗം മുടക്കി കളി. ഇങ്ങനെ സ്വന്തം കുട്ടികളുടെ മുമ്പിൽ വെച്ച്, അതായത് അവർ പഠിപ്പിക്കുന്ന കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഈ മാർഗം കളി കളിക്കുന്ന അധ്യാപകർ തീർച്ചയായും മാതൃകാ അധ്യാപകരാണ്. അടുത്ത തവണ രാഷ്ട്രപതിയുടെ അവാർഡ് വരുമ്പോൾ ഇവരെയും പരിഗണിക്കണമെന്ന് വിഘടകവി വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മാർഗം മുടക്കി കളി രണ്ട് തരമുണ്ട്. ഒന്ന് പുരുഷന്മാർ കളിക്കുന്നത്, മറ്റൊന്ന് സ്ത്രീകൾ കളിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടത് പുരുഷന്മാർ കളിക്കുന്ന മാർഗം മുടക്കി കളിയാണ്. ഇതിൽ കയ്യാങ്കളിയില്ല എന്നതാണ് പ്രത്യേകത. പക്ഷേ സ്ത്രീകളുടെ മാർഗം മുടക്കി കളിയിൽ കയ്യാങ്കളി വരും. പക്ഷേ താളത്തിനൊത്ത് നാട്യശാസ്ത്രത്തിലെ ചുവടുകൾക്കൊത്തായിരിക്കും ഈ കയ്യാങ്കളി. സ്ത്രീകളുടെ മാർഗം മുടക്കി കളിയിലേക്ക്
ചുവടുകൾ ഉറപ്പിച്ചുള്ള ഈ കളിയിലുണ്ടായ ഒരു പ്രധാന ട്വിസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്യാമെന്നപ്പോഴായിരുന്നു. അറസ്റ്റ് ചെയ്യൂ എന്ന് പോലീസ് പറഞ്ഞതിനു ശേഷം ഒരു പാൽപ്പൊടിയുടെ പരസ്യം പോലെയായിരുന്നു ഈ മാർഗം കളിക്കാരിയുടെ പെരുമാറ്റം. പൊടി പോലും ഉണ്ടായിരുന്നില്ല കണ്ടുപിടിക്കാൻ. മാർഗം മുടക്കി കളി കഴിഞ്ഞാൽ ഈ കലോത്സവത്തിലെ സവിശേഷമായ ഒരു ഇനം കോലേറ് കളിയായിരുന്നു. ഈ കളിയുടെ ഒരു പ്രത്യേകത, രണ്ട് വിഭാഗക്കാർ രണ്ടു ഭാഗത്തായി നിൽക്കും, നടുവിൽ പോലീസുകാർ നിൽക്കും. പ്രധാനമായും ഈ കളി നടക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെച്ചാണ്. ഇരുവിഭാഗവും പരസ്പരം കോലുകൾ എറിഞ്ഞുകൊണ്ടാണ് കളി തുടങ്ങുക. പിന്നെ ആ കളി അതിന്റെ ഉച്ചസ്ഥായിലെത്തും. ഇനിയുള്ളൊരു കളി സാധാരണ രീതിയിൽ ഓണക്കാലത്ത് മാത്രം നടത്തുന്ന ഒരു കളിയാണ്. പക്ഷേ ഈ സമരകലോത്സവത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുത്ത വേദികളിൽ പ്രത്യേകമായി ഈ കളികൾ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളെ മാതൃകയായി പഠിപ്പിക്കേണ്ട അധ്യാപകരും ജനങ്ങൾക്ക് സേവനം ചെയ്യേണ്ട ഉദ്യോഗസ്ഥരും വളരെ ആവേശത്തോടെ ഈ കളിയിൽ പങ്കെടുത്തു. ഓണത്തല്ലുകളി. കൂടുതൽ കാണിക്കില്ല, കൂടുതൽ നേരത്തെ കാണിക്കില്ല. ഞങ്ങളെല്ലാം പൈസ നിൽക്കണം ഇവിടെ.
ഇവിടെ എന്താ കാര്യം പറയാ? സമരം ചെയ്യുന്നവർ ഇങ്ങനെ പലവിധ കളികളുമായി മുന്നേറുമ്പോൾ സമരത്തെ എതിർക്കുന്നവർക്ക് വെറുതെ ഇരിക്കാനാവില്ലല്ലോ. അവരും സവിശേഷമായ ചില കളികളുമായി രംഗത്തിറങ്ങി. സാധാരണ രീതിയിൽ ഇതങ്ങനെ പൊതുവേദിയിൽ അവതരിപ്പിക്കുന്ന ഒരു കലാരൂപമല്ല. പക്ഷേ കെ എസ് യു കാർ പ്രത്യേകമായി ഈ ഉത്സവത്തോടനുബന്ധിച്ച് പ്രേക്ഷകർക്കായി ഒരുക്കിയ പ്രത്യേക ഭരണിപ്പാട്ട മത്സരം. ഈ വിവിധ കലാരൂപങ്ങൾക്കിടയിൽ എടുത്തു പറയേണ്ട മറ്റൊരു കലാരൂപമുണ്ട്. കലയാണോ കൊലയാണോ എന്ന് നമുക്കിപ്പോഴും വ്യക്തമല്ല. ഏതായാലും അതേറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. ഈ കലയ്ക്ക് ബലിയാടുകളായത് പാവപ്പെട്ട വിദ്യാർത്ഥികളായിരുന്നു. നായക്കുരണപ്പൊടിയായിരുന്നു ഈ കലയുടെ ആയുധം. ഒരുപാട് സമരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, വിജയിച്ചവയും പരാജയപ്പെട്ടവയും. വിജയിച്ച സമരങ്ങൾ ചരിത്രത്തെ മാറ്റിയെഴുതി, പരാജയപ്പെട്ടവ തീർച്ചയായും ചരിത്രത്തിൽ ചില അടയാളങ്ങൾ ബാക്കി വെച്ചു. ഈ സമരം എന്തടയാളങ്ങളാണ് ബാക്കി വയ്ക്കുന്നത്? സ്ത്രീകളുടെ ഷോളുകൾ വലിച്ചുരിയും, കുട്ടികളുടെ മുകളിൽ ചൊറിപ്പൊടി വിതറിയും മുന്നേറുന്ന ഈ സമരം നമുക്ക് തരുന്നത് ആശങ്കയല്ലാതെ മറ്റെന്താണ്?